ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് നമുക്ക് ഏവർക്കും സുപരിചിതമായ മൈലാഞ്ചിയുടെ ഗുണങ്ങളെ പറ്റി പ്രതിപാദിക്കാം. മൈലാഞ്ചിക്ക് ഇംഗ്ലീഷ് നെയിം ഹെന്ന എന്ന് വിളിക്കും. നഖങ്ങളിലും തലമുടിക്കും നിറം കൊടുക്കുന്നതിനും കൈപ്പടമൊക്കെ അലങ്കരിക്കുന്നതിനും മൈലാഞ്ചി നാട്ടിൻ പുറങ്ങളിൽ ധാരാളമായി ഉപയോഗിച്ചു വരാറുണ്ട്. നമുക്ക് ഏവർക്കും ഇത് സുപരിചിതമായ ഒരു അറിവാണ്. എന്നാൽ മൈലാഞ്ചിക്ക് ചില ഔഷധ ഗുണങ്ങൾ കൂടി ഉണ്ട്. ഇതിൻ്റെ ആയുർവേദ പ്രോപ്പർട്ടീസ്, തിക്ത കഷായ രസങ്ങളും ലഘുഗുണവും ശീതവീര്യവും കടുവിഭാഗവും ചേർന്നതാണ്. ഇനി ഇതിൻ്റെ ചില ഔഷധ പ്രയോഗങ്ങളെ പറ്റി പ്രതിപാദിക്കാം. മൈലാഞ്ചിയുടെ പൂവ് അരച്ചെടുത്തത് 10 ഗ്രാം ദിവസേന രാവിലെ വെറും വയറ്റിൽ സേവിക്കുകയാണെങ്കിൽ തലമുടി കൊഴിച്ചിലും ഓർമ്മക്കുറവും ഉറക്കക്കുറവും അതുപോലെ ബ്രെയിൻ സെൽ ഗ്രോത്ത് കുറവ് ഇത്തരം അവസ്ഥകളിൽ ഈ കണ്ടീഷൻ ശമനം ലഭിക്കുന്നതിന് സഹായകമാകുന്നു. വളംകടി കുഴിനകം ഈ അവസ്ഥയിൽ മൈലാഞ്ചി ഇല അരച്ച് പുരട്ടിയിട്ടാൽ ശമനം ലഭിക്കുന്നതാണ്. അതുപോലെ ലിവർ ഡിസോർഡേഴ്സിനും മഞ്ഞപ്പിത്തത്തിനും ഇത് ഒരു ഉത്തമ ഔഷധം കൂടിയാണ്. ഇതിനായി മൈലാഞ്ചിയുടെ വേരും തണ്ടും ഇലയും പൂവും എല്ലാം തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇവ കഴുകി കൊത്തി നുറുക്കി ചതച്ചിട്ട് കഷായം വെച്ച് വിധിപ്രകാരം കഷായം വെച്ചത് 60 മില്ലി വീതം രാവിലെയും വൈകിട്ടും പതിവായി സേവിക്കാമെങ്കിൽ മഞ്ഞപ്പിത്ത രോഗികൾക്ക് ഇതിനോടനുബന്ധിച്ചുള്ള ലിവർ ഡിസോർഡേഴ്സിനും ശമനം ലഭിക്കുന്നതിന് സഹായകമാകുന്നു. ഇത്തരം ആയുർവേദ അറിവുകൾ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം. മറ്റൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ സേവിയർ. ആദ്യം ആയുർവേദം.